എല്ലാവർക്കും ക്ലിയർ ടിപ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു കെയിലേക്ക് വരുവാനിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പബ്ലിക് ഹെൽത്ത് പാസഞ്ചർ ലൊക്കേറ്റർ ഫോമിനെ കുറിച്ചാണ്. എന്താണ് പബ്ലിക് ഹെൽത്ത് പാസഞ്ചർ ലൊക്കേറ്റർ ഫോം? ഇത് യു കെയിലേക്ക് വരുന്നവർ നിർബന്ധമായും ഫില്ല് ചെയ്തിരിക്കേണ്ട ഒരു ഫോമാണ്. നിങ്ങൾ നാട്ടിൽ നിന്നും യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും 14 ദിവസം ഐസൊലേഷനിൽ ഇരിക്കണമല്ലോ. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ട്രാവൽ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ഇവിടെ വന്ന് നിങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഫില്ല് ചെയ്യുന്നൊരു ഫോമാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്ത ആർക്കെങ്കിലും COVID-19 സിംപ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ ഗവൺമെൻറ്റിന് ട്രാക്ക് ചെയ്യാനും നിങ്ങളെ ഇൻഫോം ചെയ്യാനും വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമതായി, നിങ്ങൾ 14-day ഐസൊലേഷൻ നിർബന്ധമായും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും. ഈ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ യു കെയിൽ എത്തുന്നതിന് 48 hours മുൻപെയാണ്. യു കെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങളിത് ഓൺലൈനായിട്ട് തന്നെ ഫില്ല് ചെയ്യണം, ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കരുത്. നിങ്ങൾ ഒന്നിലധികം പേർ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ഓരോരുത്തരും സെപ്പറേറ്റ് ഫോം ഫില്ല് ചെയ്യണം. 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫോമിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെയാണ് അവർ താമസിക്കാൻ പോകുന്നതെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഫോമിൻ്റെ ആവശ്യമില്ല. ഒന്നാമതായി നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഏത് എയർലൈൻസിലാണ് വരുന്നത്, ആ എയർലൈനിൻ്റെ നെയിം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ടൂറിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നതെങ്കിൽ ആ ടൂർ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന കമ്പനി നെയിം വേണം. നിങ്ങളുടെ അക്കോമഡേഷൻ്റെ ബുക്കിംഗ് റെഫറൻസും വേണം. അടുത്തതായി, ഏത് എയർപോർട്ടിലാണ് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത് എന്നുള്ള എയർപോർട്ടിൻ്റെ നെയിം, നിങ്ങൾ വരുന്ന ഡേറ്റ്, ഫ്ലൈറ്റ് നമ്പര്, നിങ്ങൾ 14-day എവിടെയാണ് താമസിക്കാൻ പോകുന്നത്, ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സ്, പിന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ടത് ആരെയാണോ അവരുടെ ഡീറ്റെയിൽസ്. ഇനി ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സൈറ്റിൽ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നതായിരിക്കും. ഇനി ഓൺലൈനായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഇമെയിൽ ലഭിക്കും. ആ ഇമെയിലിൽ ഒരു ഡോക്യുമെൻ്റ് അറ്റാച്ച്ഡ് ആയിരിക്കും. ആ ഡോക്യുമെൻ്റ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങൾ യു കെയിൽ എത്തിക്കഴിയുമ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുക്കുക. ഈ ഡോക്യുമെൻറ്റിൽ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. ഇമിഗ്രേഷൻ കൗണ്ടറിലുള്ളവർ അത് QR കോഡ് സ്കാൻ ചെയ്യുകയും ആ ഫോം നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇനി ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് £100 വരെ ഫൈൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ യു കെയിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ തന്നെ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ കോവിഡ് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വരാതിരിക്കുക എന്ന് തന്നെയാണ് യു കെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത്. ഇനി യാത്രയുടെ സമയത്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും കോവിഡ് സിംപ്റ്റംസ് വരുന്നതെങ്കിൽ ഫ്ലൈറ്റിലെ ക്രൂ മെമ്പേഴ്സിനോട് നിങ്ങൾ ഇൻഫോം ചെയ്യണം. അപ്പോൾ അവരത് നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന എയർപോർട്ടിലെ സ്റ്റാഫിനോട് പറയുകയും എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ വിവരം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും യു കെയിലേക്ക് വരുവാനിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.